അവന് രാജയോഗം ഉള്ളതുകൊണ്ട് അവനെ കെട്ടാൻ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഒന്ന് രണ്ട് മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. മനസ്സമ്മതം കഴിഞ്ഞ് നല്ല ഫുഡും കഴിച്ചിട്ട് പോകാലോ. പിന്നെ അഡ്വാൻസ് കഴിച്ചിട്ടുള്ള ബാക്കി പൈസയും കിട്ടും. കല്യാണ പന്തലിൽ നിന്നും പെണ്ണും ചെറുക്കനും ഒളിച്ചോടി പോയി എത്ര എത്ര സംഭവങ്ങളാ നമ്മൾ പത്രത്തിലൂടെയും ടിവിയിലൂടെയും ഒക്കെ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചില്ലല്ലോ. എന്തിനാടാ ബേഗ അവളെ വിളിച്ചത്? ഒരാൾക്കുള്ള ഭക്ഷണം അധികം കൊടുക്കാനാ? അല്ലേ അത് നീ അങ്ങ് കഴിച്ചാ പോരായിരുന്നാ? എന്തമ്മേ അങ്ങനെയൊന്നും പറയല്ലേ, അവൻ ആകെ വിഷമിച്ചിരിക്കല്ലേ, അങ്ങനൊന്നും പറയല്ലേ. എങ്കിലും അമ്മ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. അവൾ എവിടെ കാലു വെച്ചോ അവിടെ ആ പ്രദേശം മുടിയും.